മറ്റേ കട്ടപ്പന ഋത്വിക് റോഷനിൽ ചേട്ടൻ മറ്റേ സലീം കുമാർ ചേട്ടന് വേണ്ടി വോയിസ് കൊടുത്തില്ലായിരുന്നു, അതൊന്ന് പറ്റുമോ? ഇതൊരു ഔചിത്യമല്ലേ? അല്ലെന്നേ സലീം കുമാറിന്റെ സൗണ്ട് എടുക്കാനേ പറഞ്ഞേ, അതല്ലെന്ന്. എനിക്ക് സത്യമായിട്ട് ഞാൻ ഒരു ഏതെങ്കിലും ഇന്റർവ്യൂ ഞാൻ പാട്ട് പാടാൻ മടിക്കുന്നതായിട്ടോ സ്റ്റാർ അനുസരിക്കാൻ മടിക്കുന്നതായിട്ടോ കണ്ടിട്ടുണ്ട്. എനിക്ക് സത്യസന്ധമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല, അതാണ് എനിക്ക് ചുമച്ചോണ്ടിരിക്കുന്നത്. ഉണ്ണിയേട്ടാ, പല സിനിമകളിലും എന്താ അവരുടെ നർമ്മത്തിൽ ചാലിച്ച കലാപ്രതിഭകളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം അസീസ് നെടുമങ്ങാട്, ബിബിൻ ജോർജ് ആൻഡ് ഷാജു ശ്രീധർ. വെൽക്കം ചേട്ടാ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഹാസ്യത്തിൽ ചാലിച്ച എന്നുള്ള ഗുരുവരമ്പലത്തിൽ പോലും ഇത്രയും ചാലിച്ചില്ല. കുഴപ്പമില്ല, ഇവിടെ ചാലിക്കാലോ. ഇച്ചിരി എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓ, അടിപൊളിയായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഓണം ഒക്കെ? ഓണം കഴിഞ്ഞല്ലോ. ഓണം ഓണം അറിയാലോ, ഓണം എപ്പോഴും നമ്മളൊരു സന്തോഷമാണ്. അതിലുപരി വേറെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നത്. 27-ാം തീയതി ഗുമസ്തൻ റിലീസാവുകയാണ്. ടെൻഷനുണ്ട്, അതിലുപരി ജനങ്ങൾ എങ്ങനെ എടുക്കും എന്നറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ നല്ലൊരു പ്രോഡക്റ്റ് ഞങ്ങൾ തരുമ്പോഴാണ് ഇതുപോലെ ആധികാരികമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പൊ ഒരുപാട് പ്രതീക്ഷകളാണ് അല്ലെ? തീർച്ചയായിട്ടും. അല്ല, ഇത് ഞാൻ ക്രിസ്മസിന് എടുത്തതാണ്. ഓണത്തിന് ഞാൻ നിന്ന് പൂക്കും. പൂക്കളുള്ള ഷർട്ട് ഉണങ്ങാനിട്ട് പറന്നുപോയി വീണു. ഓണ പൂക്കള മത്സരത്തിന് ഒന്നാം സ്ഥാനം അത്രയും പൂക്കള്. പൂക്കള് അപ്പോ ഈ ഓണക്കോടിയൊക്കെ എടുത്തോ നിങ്ങള്? ഓണക്കോടി എടുത്ത്, ഓണക്കോടി ഞങ്ങൾ എടുത്തിട്ട് നേരെ പോകുന്ന ഗുമസ്തൻ കാണാൻ. എവിടെ വന്നാൽ ഞാൻ ഗുമസ്തൻ എത്തിക്കും. ഞാൻ കുറച്ച് രണ്ട് വർഷം കുട്ടിക്കാലത്ത് ഒരു ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മൾ പറയുമ്പോൾ ഞങ്ങളന്ന് പിച്ചിപ്പൂവും പെറുക്കി പൂക്കൾ അന്വേഷിച്ച് പോയി, മുറ്റത്ത് പൂക്കളെ വിട്ടു, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവം പൂക്കള മത്സരത്തിന് പങ്കെടുക്കുമായിരുന്നു അല്ലേ? ഈ ചെറിയ പിള്ളേരുടെ കലാമത്സരങ്ങളൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്. ഇത് ഏറ്റവും വലിയ രസം നമ്മുടെ സിംഗർ അഫ്സൽ അഫ്സൽ പറഞ്ഞാണ്, ഞങ്ങള് എവിടെ പോട്ട് വെച്ചില്ല. പക്ഷേ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ, അതായത് കുട്ടിക്കാലത്തെ ഓണം എന്ന് പറഞ്ഞാൽ അതായിരുന്നു യഥാർത്ഥ ഓണം, മനസ്സിലായില്ല? നമ്മൾ ഓണത്തിന്റെ ഓർമ്മകൾ കുട്ടിക്കാലത്തൊന്നുമില്ല. അന്ന് നമ്മളെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ഇപ്പൊ ഹോട്ടലിൽ ഫോൺ കോളിൽ 40 സദ്യയാണ്. ആദ്യം ഗുമസ്തനല്ലേ? ഓണപ്പടം ഉണ്ട്, വിപിന്റെ ബാഡ് ബോയ്സ് ഓണത്തിനും ഗുമസ്ത അത് കഴിഞ്ഞ ഉടനെ. ഞാനപ്പോ ഒരു എല്ലാരോടും കൂടെ ഒരു ചോദ്യം നോക്കി, എല്ലാരും ഓരോന്ന് ഉത്തരം തരണം. ചേട്ടന് ഇപ്പൊ അങ്ങനെ മീൻസ് ഓരോരുത്തരോടും ഓരോരുത്തരുമായിട്ട് ആൻസർ തരണം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് ക്വസ്റ്റ്യൻ ആണ്, അത് ആൻസർ ഒന്നുമില്ല കേട്ടോ. ദൈവം എപ്പോഴെങ്കിലും ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ഒരു മീൻസ് ഡ്രീം മീൻസ് ഒരു ആഗ്രഹം, അതെന്തായിരിക്കും ചോദിക്കാൻ തോന്നുന്നത് ആ സമയത്ത് ദൈവം മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ? ഫസ്റ്റ് അസിസ്റ്റ് ചേട്ടൻ തന്നെ പറയും. ഇന്റർവ്യൂ
ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ അപ്പോഴും ബോധം കിട്ടും. പിന്നെ ചോദിക്കാൻ ഒന്നും കാണില്ല അല്ലേ. എന്റെ അടുത്ത് ചോദിച്ചാ ഞാൻ പറയും മുല്ലപ്പെരിയാർ ഡാമിനെ നിലനിർത്തി തരണേ. ഈ ബാഡ് ബോയ്സിന്റെ 150-ാം ദിവസത്തിന്റെ ആഘോഷത്തിന്റെ പിറ്റേന്ന് ഗുമസ്തന്റെ 100-ാം ദിവസത്തിന്റെ ആഘോഷമായ നല്ലായിരിക്കും ഞാൻ പറയും. ദൈവാനുഗ്രഹിക്കണേ. നമ്മള് ഇപ്പൊ പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആവണേ എന്ന് പറയും, കാരണം ഇതെല്ലാം സാധിക്കും ഒറ്റ റൗണ്ടിൽ. അതെ അതെ, ഞങ്ങൾ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ലൈഫ് സെറ്റ് ആവും. ഒരുപാട് പേരുടെ മുല്ലപ്പെരിയാർ അല്ല, അതിനല്ല അസീസ്. ദൈവം ദൈവം വിട്ടിട്ട് ഇപ്പൊ അതിനല്ല അസീസ്. ഇപ്പൊ പക്ഷെ മഴ പറഞ്ഞ മറ്റേ കഥ അത് ഉദ്ദേശിച്ചില്ല. എന്തോ സംഭവം എന്തോ ഉദ്ദേശിച്ചു. Oh.